നിങ്ങളുടെ കുട്ടികളെ എൽ കെ ജി യു കെ ജി നിങ്ങൾ ജോയിൻ ചെയ്യിക്കുന്നുണ്ട് എങ്കിൽ കിഡ്സ് ഓൺലൈനിൽ എൽ കെ ജി യു കെ ജി ഫുൾ സിലബസ് കോഴ്സ് അവൈലബിൾ ആണ് അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ മലയാളം വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കോഴ്സസും കിറ്റ്സ് ഓൺലൈനിൽ അവൈലബിൾ ആണ് വളരെ എളുപ്പത്തിൽ ഈസിയായിട്ട് കുട്ടികൾ ഇംഗ്ലീഷ് വായിക്കുവാനും മലയാളം വായിക്കുവാനും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഓരോ ക്ലാസ്സുകളും ചെയ്തിട്ടുള്ളത് അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള ബേസിക് കോഴ്സസ് എല്ലാം വർക്ക്ഷീറ്റ്സ് ഒക്കെ കിഡ്സ് ഏരിയ ഓൺലൈൻ അവൈലബിൾ ആണ് നമ്പേഴ്സ് അറിയാത്ത കുട്ടികൾക്ക് നമ്പേഴ്സ് നമ്പർ നെയിംസ് മലയാളം അക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ കൂട്ടക്ഷരങ്ങൾ ചില്ലക്ഷരങ്ങൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് സ്മോൾ ലെറ്റേഴ്സ് ബിഗ് ലെറ്റേഴ്സ് ഇങ്ങനെയുള്ള കുട്ടികൾക്കായുള്ള എല്ലാ ക്ലാസ്സസും കിറ്റ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ് നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് ക്ലാസ് ആണോ ആവശ്യം അത് നിങ്ങൾ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ ഈ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ നിന്ന് നൽകുന്നതാണ് വെൽക്കം ടു കിറ്റ് ഓൺലൈൻ കിറ്റ്സ് ഓൺലൈൻ കുട്ടികൾക്കായുള്ള ഒരു ചാനലാണ് കുട്ടികളെ നല്ലതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന പഠിപ്പിക്കുന്ന ഒരു ചാനലാണ് ഈ ചാനൽ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും ഈ കിഡ്സ് ഏരിയ ഓൺലൈൻ എന്ന ചാനൽ നിങ്ങൾക്ക് പ്രയോജനമാകുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ആരും മറന്നു പോകരുത് ഇന്നത്തെ ക്ലാസ് ഇ മലയാളത്തിലെ ഇ എന്ന അക്ഷരവും അതിൻ്റെ ചിഹ്നവും ഇ എന്ന അക്ഷരവും അതിൻ്റെ ചിഹ്നവുമാണ് ഇന്നുള്ള ക്ലാസ് ഓക്കെ ചിൽഡ്രൻ റെഡിയാണല്ലോ അപ്പോൾ ഏത് അക്ഷരമാണ് ഇ എന്ന അക്ഷരമാണ് ഇ ഏതാണ് ഈ അക്ഷരം ഇ ഇ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം ഏതാണെന്നറിയാവോ ദ ഈ കാണുന്നതാണ് ഇ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം നിങ്ങൾ കണ്ടായിരുന്നോ ഇ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം കണ്ടായിരുന്നോ ഇതാണ് ഇ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം ഓക്കെ ഇവിടെ ടീച്ചർ ചിത്രം കാണിക്കാം ഇതെന്താണ് കിണർ എന്താണ് കിണർ അപ്പോൾ ഇ എന്ന് നിങ്ങളുടെ ബുക്കിൽ എഴുതുക ഇ എന്ന ചിഹ്നവും നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതുക ഇതേത് ചിത്രമാണ് കിണർ കിണർ എന്ന് ടീച്ചറോട് എഴുതിയിരിക്കുകയാണ് കിണർ ഇ എന്ന ചിഹ്നം നിങ്ങൾ കണ്ടായിരുന്നോ കണ്ടായിരുന്നു അല്ലേ ഏത് അക്ഷരത്തിൻ്റെ കൂടെയാണ് കായുടെ കൂടെ അപ്പോൾ ഇന്ന് നമ്മൾ എന്താ വായിക്കുക കി കി കായോടൊപ്പം ഇ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം വന്നു അല്ലേ അപ്പോൾ എന്താ ഈ കി ഈ ചിഹ്നം കായോടൊപ്പം ഈ ചിഹ്നം ചേർന്ന അപ്പോൾ എന്തായി കീ കീ എന്നായി കി കിണർ കി കിണർ പറഞ്ഞേ കി കിണർ കി കിണർ ഇപ്പോൾ നിങ്ങൾ എഴുതുക കി കിണർ കി കിണർ നിങ്ങൾക്ക് കിണറിൻ്റെ ചിത്രം കിട്ടുവാണേൽ അതും ഇവിടെ ഒട്ടിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങളുടെ ബുക്ക് റീഡ് ചെയ്യുമ്പോൾ എങ്ങനെ റീഡ് ചെയ്യാം കി കിണർ കി കിണർ ചിത്രം കിട്ടാത്തവർ വിഷമിക്കേണ്ട നിങ്ങൾ വായിക്കുക എങ്ങനെയാ വായിക്കേണ്ടേ കി കിണർ ഓക്കെ മറ്റൊരു ചിത്രം ടീച്ചർ കാണിക്കാം ഇതെന്താണെന്ന് അറിയാവോ നമ്മൾ എല്ലാവരുടെയും വീട്ടിലുണ്ട് ഇതാണ് ചിരവ എന്താ ചിരവ ചിരവ എന്ന് ടീച്ചറോട് എഴുതിയിട്ടുണ്ട് കേട്ടോ ഈ എന്ന ചിഹ്നം ഏതക്ഷരത്തിൻ്റെ കൂടെയാണ് ചായയുടെ കൂടെ അപ്പോൾ അറിയാവോ ചി ചി ചായയോടൊപ്പം ഈ ചിഹ്നം ചേർത്തപ്പോൾ എന്തായി ചി ചി ചിരവ ചിരവാ ചി ചിരവ അപ്പോൾ ചായയോട് ഈ ശബ്ദം ചേർത്തപ്പോൾ ചി എന്നായി ചിരവ കണ്ടോ വാക്കിൽ ചീ എന്നെങ്ങനെ വായിക്കുക ചിരവ ചിരവ മറ്റൊരു ചിത്രം കാണിക്കാം അറിയാവോ ഇതാണ് മിന്നൽ എന്താ മിന്നൽ 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 നിങ്ങൾ കണ്ടിട്ടുണ്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല മിന്നൽ നല്ല മഴയുള്ള സമയത്ത് ഇടിമുഴക്കവും മിന്നലും ഉണ്ടാകും നിങ്ങളാ ഒരു ലൈറ്റ്നിങ് ആ ഒരു പ്രകാശം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിനെ പറയുന്നത് എന്താണെന്ന് അറിയാവോ മിന്നൽ എന്താ പറയാ മിന്നൽ ഇവിടെ ഈ എന്ന ചിഹ്നം ആരുടെ കൂടെയാണെന്നറിയാവോ അറിയാവോ മായുടെ കൂടെയാണ് മായുടെ കൂടെ ഈ എന്ന ചിഹ്നം വന്നു കണ്ടോ അക്ഷരം കഴിഞ്ഞിട്ടാണ് ഈ എന്ന ചിഹ്നം വരുന്നത് അപ്പോൾ ആരുടെ കൂടെ അറിയുവാനായിട്ട് ഈ ചിഹ്നത്തിന് തൊട്ടു പുറകിൽ ആരാണ് നോക്കിയാൽ മതി മായുടെ കൂടെയാണ് ഈ എന്ന ചിഹ്നം അപ്പോൾ എങ്ങനെയാ പറയാ മീ മി മിന്നൽ മി മിന്നൽ മി മിന്നൽക്കെ അടുത്ത ചിത്രം നോക്കാം ഇതെന്താണെന്ന് അറിയാമോ ഇതാണ് വിത്ത് വിത്ത് നമ്മൾ നമ്മുടെ ചെടിയൊക്കെ മുളച്ചു വരുന്നില്ലേ വിത്തിൽ നിന്നാണ് ചെടി മുളയ്ക്കുന്നത് ആ വിത്താണിത് വിത്ത് വി കണ്ടോ വായുടെ കൂടെ ഈ ചിഹ്നം വന്നു അപ്പോൾ വി വായുടെ കൂടെയാണ് ഈ ചിഹ്നം അത് നിങ്ങൾ നോക്കിയേ വായുടെ അല്ലേ അതെ അപ്പോൾ വി നിങ്ങൾ ഇത് എഴുതണം കേട്ടോ ഈ വീഡിയോസ് നോക്കിയിട്ട് നിങ്ങൾ ഇത് എഴുതണം ഈ വാക്കുകളെല്ലാം നിങ്ങൾ എഴുതിയെടുക്കണം വി വിത്ത് വി വിത്ത് വി വിത്ത് അപ്പോൾ വിത്തിൽ ഈ എന്ന ചിഹ്നം ആരുടെ കൂടെയാണ് വന്നത് വായുടെ കൂടെ അപ്പോൾ എന്തായി വിത്ത് വി വിത്ത് ഓക്കെ നിങ്ങൾ എഴുതിയെടുത്തുമല്ലോ എഴുതിയെടുത്തില്ല എങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഒരിക്കൽ കൂടി നോക്കി എഴുതിയാൽ മതി കേട്ടോ അടുത്ത ചിത്രം നോക്കാം ഇതെന്താണെന്നറിയാമോ നിങ്ങൾ കടലിൽ പോയിട്ടുണ്ടോ സി കടൽ അവിടെ തിര വരാറുണ്ടോ തിര തിരമാല കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പം ഇതിന് പറയുന്നതാണ് തിര തിര ഇവിടെ തായുടെ കൂടെയാണോ രായുടെ കൂടെയാണോ ഈ ചിഹ്നം തായുടെ കൂടെയാണ് അപ്പോൾ എന്താ വായിക്കി തിര 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 ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ചിഹ്നമാണ് പഠിച്ചത് ഈയുടെ ചിഹ്നം നിങ്ങൾ കണ്ടുവല്ലോ ഈയുടെ ചിഹ്നം കി കിണർ നമ്മൾ പഠിച്ചു ചി ചിരവ പഠിച്ചു മി മിന്നൽ പഠിച്ചു വി വിത്ത് പഠിച്ചു തി തിര പഠിച്ചു ഓക്കെ ഇതൊക്കെ നിങ്ങളുടെ ബുക്കിൽ എഴുതുന്നുണ്ടല്ലോ എഴുതുക ചിത്രം കിട്ടുവാണേല നിങ്ങൾ ഒട്ടിക്ക കേട്ടോ എന്നിട്ട് ദിവസവും നിങ്ങൾ വായിക്കുക അപ്പോൾ ഈ ചിഹ്നം നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ നിൽക്കും ഓക്കെ ചിൽഡ്രൻ ബബായ് താങ്ക് യു